പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജന്മം കൊണ്ട ഭാരതീയ കലകളിൽ ഒന്നാണ് തോൽപ്പാവക്കൂത്ത്. മറ്റ് ആചാരാനുഷ്ഠാന കലകളെപ്പോലെ തന്നെ അനുഷ്ഠാന കലയായ തോൽപ്പാവക്കൂത്ത് തിന്മയെ നിഗ്രഹിക്കാൻ ജന്മമെടുത്ത നന്മയുടെ അവതാരങ്ങളുടെ കഥകൾ രംഗാവിഷ്കാരം നടത്തുന്നു. 42 അടി നീളത്തിൽ ഉണ്ടാക്കുന്ന സ്റ്റേജിൽ മുകളിലും താഴെയുമായി കറുപ്പും നടുവിൽ വെള്ള നിറത്തിലുമുള്ള തുണിയുമാണ് തിരശീലയായി ഉപയോഗിക്കുന്നത്. തിരശീലയ്ക്കു പിന്നിൽ 21 വിളക്കുകൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തിരിയിട്ടു തെളിയിക്കുന്നു. ഈ വെളിച്ചത്തിന്റെ മുന്നിൽ തുകലിൽ ചിത്രപ്പണികൾ ചെയ്ത് വർണ്ണ മനോഹരമാക്കിയ പാവകൾ ചലിപ്പിച്ചാണ് കൂത്ത് നടത്തുന്നത്. ചെണ്ട, മദ്ദളം, എഴുപറ, ഇലത്താളം, ശംഖ്, ചെറുകുഴൽ എന്നീ വാദ്യോപകരണങ്ങളുടെ സഹായത്തോടെ മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിൽ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളും സംഭാഷണങ്ങളുമാണ് തോൽപ്പാവക്കൂത്തിനായി ഉപയോഗിക്കുന്നത്. നല്ല അറിവും പരിചയവും സംഗീതജ്ഞാനവും മെയ്വഴക്കവുമുള്ള കലാകാരന്മാർ ഈശ്വരഭക്തിയോടും ഭയത്തോടും ചെയ്യുന്ന കൂത്തിൽ 180 മുതൽ 200 വരെ പാവകളാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേക വേഷങ്ങൾ അണിഞ്ഞ കലാകാരന്മാർ വിളക്ക് തെളിയിച്ച് വാദ്യ ഉപകരണങ്ങൾ മീട്ടി ഗുരുവന്ദനം ചൊല്ലി കൂത്ത് ആരംഭിക്കുന്നു. ഭാരതീയ ഇതിഹാസ കഥകളും പുരാണങ്ങളും തോൽപ്പാവക്കൂത്തിലൂടെ രംഗത്ത് നിറഞ്ഞാടിയിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ബൈബിൾ പ്രമേയങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി തോൽപ്പാവക്കൂത്തിലൂടെ രംഗാവിഷ്കാരം ചെയ്യപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള സംഭവങ്ങൾ പഴയ നിയമ ചരിത്രങ്ങളുടെയും മറ്റ് അനുബന്ധ കഥകളുടെയും അകമ്പടിയോടെ തോൽപ്പാവക്കൂത്തിലൂടെ രംഗാവിഷ്കാരം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ കണ്ണും കാതും ഒപ്പം മനസ്സും ഈ ചരിത്ര മുഹൂർത്തത്തിനായി തുറന്നുവെക്കാം. ശ്രീയേശു ചരിതം തോൽപ്പാവക്കൂത്തിന് ഇവിടെ തിരശീല ഉയരുന്നു. ഹേ ഔസേപ്പേ, ഹേ മറിയമേ, ദൈവപുത്രൻ പിറന്നിരിക്കുന്നതായി ജ്ഞാനികളിൽ നിന്ന് കേട്ട് ഹെറോദോസ് രാജാവ് നിന്റെ പുത്രനെ വധിക്കാൻ സൈനികരെ നിയോഗിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ഈജിപ്തിലേക്ക് പോവുക. ഹേ മറിയമേ, നമുക്ക് ഈജിപ്തിലേക്ക് പുറപ്പെടാം, അതാണ് ദൈവഹിതം. കുഞ്ഞിനെ എടുത്ത ശീഘ്രം എന്റെ കൂടെ പുറപ്പെടുക. ഹേ സൈനികരെ, 2 വയസ്സിൽ താഴെയുള്ള ഈ നാട്ടിലെ എല്ലാ ശിശുക്കളെയും വധിച്ചു വരിക.
കൽപ്പന പോലെ. രാജകൽപ്പന അനുസരിച്ച് ബെത്ലഹേമിലും പരിസരത്തുമുള്ള 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാം. നമുക്ക് പോകാം. 2 വയസ്സിൽ താഴെ ഒരു ആൺകുഞ്ഞും ഈ പ്രദേശത്ത് ഉണ്ടാകില്ല. കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാം. ഹേ ജെറുസലം നിവാസികളെ, നിങ്ങളെല്ലാം മാനസാന്തരപ്പെടുവിൻ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്റെ പിറകെ വരുന്ന യേശുവിന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാനൊരു പ്രവാചകൻ മാത്രം. എന്നാൽ യേശു ആകട്ടെ രക്ഷകനായ ദൈവപുത്രനാണ്. ഹേ ശിഷ്യരെ, വരുവിൻ. പ്രവാചകനായ സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കട്ടെ. ശരണം ശരണം ഗുരുദേവ. ജന്മപാപാന്തകനായ സർവേശ്വരൻ, നിന്റെ പാപങ്ങൾ ഹനിച്ചിടട്ടെ. ഭാവായും റൂഹായും ആയ ദൈവം നിന്നിൽ വരങ്ങൾ ചൊരിഞ്ഞിടട്ടെ. ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇവനെ ജ്ഞാനവും കൽവിയും ശെൽവും സാത്വികവും കൊടുത്ത് പ്രസാദിക്കുന്നു. ഹേ സൈന്യാധിപരെ, പ്രവാചകനായ സ്നാപയോഹന്നാനെ തുറങ്കിലടയ്ക്കുവിൻ. നടക്കടാ, നടക്ക്, നടക്കടാ, നടക്കടാ, നടക്ക്. ഹേ സൈനികരെ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? രാജാവ് രാജനീതി നോക്കാതെ തന്റെ സഹോദര ഭാര്യയായ ഹേറോദിയായെ സ്വന്തമാക്കിയതിനെ ചോദ്യം ചെയ്തതാണ് തെറ്റ്? ഇന്നാണല്ലോ രാജാവിന്റെ ജന്മദിനം. രാജകൊട്ടാരം ആഘോഷത്തിലാണല്ലോ. ആശംസകൾ രാജനാശംസകൾ, ജന്മദിനാശംസകൾ. ആശംസകൾ രാജനാശംസകൾ, ജന്മദിനാശംസകൾ. സദസ്സിന് നർത്തനമാനന്ദമേകിടട്ടെ. ഈ രാജസദസ്സിന് നർത്തനമാനന്ദമേകിടട്ടെ. ആശംസകൾ രാജനാശംസകൾ, ജന്മദിനാശംസകൾ. നാം സന്തുഷ്ടനായിരിക്കുന്നു. നിനക്ക് വേണ്ടതെന്തും ചോദിച്ചു കൊള്ളുക. അങ്ങ് ചോദിക്കുന്നത് എന്തും തരുമെന്ന് സത്യം ചെയ്താൽ ഞാൻ ചോദിക്കാം. ശരി, ഇതാ സത്യം ചെയ്യുന്നു. സത്യം, സത്യം, സത്യം. എന്റെ മാതാവിന്റെ ആവശ്യപ്രകാരം പ്രവാചകനായ സ്നാപയോഹന്നാന്റെ ശിരസ് വെള്ളിത്തളിയിൽ എനിക്ക് കാഴ്ചവെക്കുക. ഹേ സൈനികരെ, തുറങ്കിലടച്ചിരിക്കുന്ന സ്നാപക യോഹന്നാന്റെ ശിരസ് ഛേദിച്ച് വെള്ളിത്തളകിലാക്കി കൊണ്ടുവരിക. കൽപ്പന പോലെ.
ഈ പ്രവാചക രാജകൽപ്പനയാണ്. താങ്കളെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോവുകയാണ്. ഇവന്റെ ശിരസ് ഛേദിക്കാം. അയ്യോ, ദുഷ്കൃതം, ദുഷ്കൃതം! എന്താശ്ചര്യമാണ്! തിന്മയെ ചോദ്യം ചെയ്തതിന് ലഭിച്ച പ്രതിഫലം ഇവ്വിധമാണെങ്കിൽ ലോകനീതി എങ്ങനെ നടപ്പാക്കാൻ സാധിക്കും? അത് വിധിയാണ്. സ്നാപക യോഹന്നാനിൽ നിന്ന് 30 വയസ്സ് സ്നാനം സ്വീകരിച്ച ശേഷം 40 ദിവസം ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടാണ് യേശു പൊതുജീവിതം ആരംഭിച്ചത്. 3 പരസ്യ ജീവിതത്തിനിടയിൽ യേശു ദൈവരാജ്യ സംസ്ഥാപനത്തിനായി 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, രോഗങ്ങൾ ശമിപ്പിച്ചു, മരിച്ചവർക്ക് ജീവൻ കൊടുത്തു, വെള്ളം വീഞ്ഞാക്കി, കടലിന് മീതെ നടന്നു, 5 കൊണ്ട് 5000 പേരെ തീറ്റിനാർ, കുരുടന്മാർക്ക് കാഴ്ച നൽകി, മുടന്തന്മാരെ സുഖപ്പെടുത്തി, കുഷ്ഠരോഗികളുടെ രോഗം മാറ്റിക്കൊടുത്തു, അനേകമനേകം അത്ഭുതങ്ങൾ ചെയ്തു. യഹൂദരെയും തന്നിൽ താഴ്ന്നവരെയും ദൈവമക്കളായും തുല്യരായും കണ്ടാർ. ദൈവിക നിയമങ്ങൾ പഠിപ്പിച്ചാർ. വിധി, വിധി എന്ന് സമാധാനിക്കാൻ പറ്റില്ല. ദുഷ്ടനായ ഹെറോദീസ് പ്രവാചകന്റെ ശിരസ് ഛേദിച്ചെങ്കിൽ യേശുവിൻ പിതാമഹനും യഹൂദരിൽ പ്രതാപിയായ രാജാവുമായ ദാവീദ് തന്റെ പക്കൽ വന്ന നാത്താൻ എന്ന പ്രവാചകനെ തന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവനെ ശിക്ഷിച്ചില്ല, പകരം പശ്ചാത്തപിച്ച് പരിഹാരം ചെയ്താൽ. ഓഹോ, അങ്ങനെയും വിധിയെ മാറ്റാൻ പറ്റുമോ? എന്നാൽ അതൊന്ന് കാണാം. ഹേ സൈന്യാധിപ, പൊയ്കയിൽ കുളിക്കുന്ന സുന്ദരിയോട് കൊട്ടാരത്തിൽ വരുവാൻ പറയുക. അങ്ങനെ ആവട്ടെ രാജനെ. ഹേ സ്ത്രീയെ, രാജാവ് ആജ്ഞാപിച്ചിരിക്കുന്നു, ഉടനെ കൊട്ടാരത്തിലെത്തുക. പ്രണാമം രാജൻ. നീ ആരാണ്? നിന്റെ സൗന്ദര്യത്തെ നാം നമിക്കുന്നു. നാം നിന്നെ എന്റെ പത്നിയാക്കുവാൻ ആഗ്രഹിക്കുന്നു. സമ്മതമാണോ എന്നറിയിക്കുക. പ്രണാമം രാജൻ. അങ്ങയുടെ ഗാനങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങയെ എനിക്കിഷ്ടമാണ്. പക്ഷേ തടസ്സം എന്തെന്നാൽ ഞാൻ വിവാഹിതയാണ്. മാത്രമല്ല, അങ്ങയുടെ സൈനികൻ ഊറിയാവിൻ്റെ പത്നിയായ ഞാൻ സ്വതന്ത്രയല്ല. ഓഹോ, അങ്ങനെയാണോ? ഞാൻ രാജാവ് ദാവീദാണ്. നീ ഭയപ്പെടേണ്ട, സമീപം വന്നുകൊള്ളുക. നർത്തനമാടും ശിവ പുല്ലാങ്കുഴൽ മീട്ടി ദാവീദുരാജൻ സംഗീതമീണത്തിൽ ഒഴുകിയെത്തുന്നു. ദാവീദുരാജൻ രചിച്ചൊരു ഗാനം അജഗനമാണിതു മോഹനഗാനം. വാനവും ഭൂമിയും ഉന്മത്തമായി മോവാബ്. അയൽ രാജ്യമായ അമ്മോന്യരുമായുള്ള യുദ്ധ മുന്നണിയിലേക്ക് ഉറിയാവിനെ അയക്കുക. ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ അവനെ ഒറ്റപ്പെടുത്തി അവന്റെ മരണം ഉറപ്പുവരുത്തുക.
വരവരായി പടകളെ രാജബേരികൈ രണബേരികൈ കുക്കുടതാളം ഗോതണ്ടവാദ്യം കൊന്നക്കൊമ്പ പെരുമ്പറച്ചണ്ട ഇത്യാദി ഗാന വാദ്യോഘോഷങ്ങളെ മുഴക്കി അമ്മോന്നരുമായി യുദ്ധം ചെയ്യാൻ എല്ലാവരും പുറപ്പെടാം. നിന്റെ സൈന്യമെല്ലാം നശിച്ചു കഴിഞ്ഞു. ഈ നമുക്ക് അസ്ത്രങ്ങളുടെ നാമധേയം പറഞ്ഞ പ്രത്യസ്ഥം തൊടുത്ത് യുദ്ധം ചെയ്യാം. ശരി, അങ്ങനെ ആവട്ടെ. സൂര്യക്കണ സ്വപ്പൈ, ചന്ദ്രക്കണ സ്വപ്പൈ, സൂര്യക്കണ സ്വപ്പൈ, മുട്ടമ്പ സ്വപ്പൈ, മുള്ളമ്പ സ്വപ്പൈ, ആകാശകേസരി സ്വപ്പൈ, നാതാളകേസരി സ്വപ്പൈ, നാഗക്കണ സ്വപ്പൈ, ഇരടക്കണ സ്വപ്പൈ, അണ്ടകടാകം സ്വപ്പൈ, അണ്ടാടകടാകം സ്വപ്പൈ, ദേവക്കണ സ്വപ്പൈ, ഇരക്കണ സ്വപ്പൈ, അനേകബാണ സ്വപ്പൈ, സ്വപ്പൈ സ്വപ്പൈ സ്വപ്പൈ. ശിരസിനെ ഇതാ ഛേദിക്കുന്നു. ഹേ ദാവീദ് രാജൻ, ഞാനൊരു ചരിത്രം പറയാം. ഒരു ധനികന് അനേകം ആടുകൾ ഉണ്ടായിരുന്നു. അയൽ വീട്ടിലെ ഒരു സാധുവിന് ഒരു ആട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധനികന്റെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ രാത്രി ആ സാധുവിന്റെ ആടിനെ പിടിച്ചുകൊന്ന് സദ്യ എല്ലാവർക്കും വിളമ്പി. ആ ദുഷ്ടൻ ആരാണ്? അവൻ തികച്ചും മരണശിക്ഷയ്ക്ക് അർഹനാണ്. അവനെ ഉടനെ എന്റെ മുന്നിൽ കൊണ്ടുവരിക. ആ മനുഷ്യൻ നീ തന്നെ. നിന്റെ സൈനികർ ഊറിയാവനെ ചതിച്ചു വന്ന് അവന്റെ ഭാര്യയെ നീ സ്വാധീനപ്പെടുത്തി സ്വന്തമാക്കിയില്ലേ? നീ വധശിക്ഷയ്ക്ക് അർഹനാണ്. അതാണോ സംഗതി? ഞാൻ ചെയ്ത കുറ്റം എനിക്ക് മനസ്സിലായി. എനിക്ക് മാപ്പ് നൽകണമേ. മാപ്പ് നൽകിയിരിക്കുന്നു. ശരി ശരി, ഇത് വിധിയല്ല, നീതിമാൻ രാജാവ് പശ്ചാത്തപിച്ചതിനാൽ നാത്താൻ പ്രവാചകനെ വചിക്കാൻ ഇടവന്നില്ല. പശ്ചാത്താപത്താൽ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ എഴുതി പാടി പാടി ദാവീദ് രാജൻ മഹാനായി തീർന്നു. ഇനി യേശുദേവൻ ചെയ്ത അത്ഭുതങ്ങളെയും നമുക്ക് കാണാം. ഹേ പുത്ര യേശുവേ, നാം ഇപ്പോൾ കല്യാണ വിരുന്നിലാണ്. ഈ വിരുന്നിൽ വീഞ്ഞു തീർന്നുപോയി ഗൃഹനാഥൻ അതീവ സങ്കടത്താൽ വീടിനകത്തിരിക്കുന്നു. നീ അവരെ സഹായിക്കണം. ഹേ പരിചാരകരെ, കൽഭരണി എവിടത്തിലാണ്? അവിടേക്ക് പോകാം. ഈ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക. സ്വർഗപിതാവേ കനിഞ്ഞരുളൂ, ഈ ഗൃഹനാഥന്റെ ദുഃഖം തീർക്കൂ. വീഞ്ഞു തീർന്നാദി ആതിഥേയൻ, അതിഥികൾ മുന്നിൽ നിരാലംബന, ഭരണികൾക്കുള്ളിലെ വെള്ളമെല്ലാം
ചാരസമായി പകർന്നിടട്ടെ. ആയ് എന്താശ്ചര്യം, അത്ഭുതം, മഹാത്ഭുതം! ജലമെല്ലാം വീഞ്ഞായി മാറിയല്ലോ. ഇത് ഗൃഹനാഥനെ ഏൽപ്പിക്കാം. ഓയം പരിണതം ദ്രാക്ഷ രസത്വേന ഗ്രഹീതവാ ഭോജാദിബഹ സമാസ്വാദ്യ ഗൃഹസ്വാമിനം അബ്രവീ പരിഷേവയതി ദ്രാക്ഷാരസം പ്രഥമമുത്തമം സർവപശ്ചാത്മകൃഷ്ടം തത് വിപരീതം കൃതം ത്വയാ. എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യവും വീരം കുറഞ്ഞത് പിന്നീടുമാണ് വിളമ്പുക. ഇവിടെ നേരെ മറിച്ച വീരം കൂടിയത് അവസാനമാണല്ലോ വിളമ്പുന്നത്. യേശു മഹാൻ പല പല അത്ഭുതങ്ങളെയും ചെയ്തുവിട്ട 5 അപ്പവും 2 മീനും 5000 പേർക്ക് കൊടുത്തത് ലോകപ്രസിദ്ധമാണല്ലോ. എന്നെ കൊല്ലരുതേ, എന്നെ കൊല്ലരുതേ, അയ്യോ അയ്യോ, എന്നെ കൊല്ലരുതേ, രക്ഷിക്കണേ യേശുദേവ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ഹേ, നിങ്ങൾ എന്ത് അനീതിയാണ് ചെയ്യുന്നത്? സ്ത്രീകളെ ഉപദ്രവിക്കരുത്, അത് മഹാപാപമാണെന്ന് അറിയില്ലേ? ഞങ്ങളെ തടയരുത്. മോശയുടെ നിയമപ്രകാരം വ്യഭിചാരിണിയെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇവൾ പാപിനിയാണ്. യഹൂദ നിയമം നടത്താൻ വന്നതാണ് ഞങ്ങൾ. ഞങ്ങളെ തടയരുത്. ശരി, എങ്കിൽ നിങ്ങൾ കല്ലെറിയുവൻ. പക്ഷെ ഒരു കാര്യം, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇതാ നിങ്ങൾ ചെയ്ത പാപങ്ങളെ ഞാൻ നിലത്തെഴുതുന്നു. ഇത് ശരിയല്ലേ? ഞങ്ങൾക്ക് മനസ്സിലായി, ക്ഷമിച്ചാലും. പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞി, ദുഃഖം വെടിഞ്ഞു നീ. പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞി, ദുഃഖം വെടിഞ്ഞു നീ. ഉൾക്കണ്ടനുതാപം കാത്തു നിന്നെ. അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായച്ചിത്തം, ഹേ കുഞ്ഞേ, പശ്ചാത്തപിക്കുന്ന പാപികൾക്കുള്ളതാണ് സ്വർഗരാജ്യം. നീ സമാധാനമായി വീട്ടിലേക്ക് പോവുക. എന്നോട് ക്ഷമിച്ചാലും ഞാൻ വിടകൊള്ളുന്നു.